മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ അവൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏക ചോദ്യമാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്നുള്ളത്. ആധുനിക മനുഷ്യൻ്റെ കാലം ആരംഭിച്ചിട്ട് 200,000 വർഷം ആയിരിക്കുന്നു. തീ കണ്ടുപിടിച്ചതാണ് മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാന ചുവടുവയ്പ്പ്. തുടരെ തുടരെ എല്ലാ മേഖലകളിലും അവൻ വൈദഗ്ധ്യം നേടുകയായിരുന്നു. മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 300 വർഷമാകുന്നതേ ഉള്ളൂ. ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് എന്നോർക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, മനുഷ്യൻ ബഹിരാകാശ പരിവേഷണം ആരംഭിച്ചിട്ട് 100 വർഷം പോലും ആകുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ബഹിരാകാശ പരിവേഷണങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്തെന്നാൽ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന് കണ്ടെത്തുന്നതാണ്. രണ്ടായിരത്തി 2009 ഭൂമിയെ പോലത്തെ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയായിരുന്നു കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിക്കുന്നത്. ഭൂമിയെ പോലത്തെ ഗ്രഹമാകുമ്പോൾ അവിടെ ജീവൻ അല്ലെങ്കിൽ ലൈഫ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയേറെയാണ്. വിക്ഷേപണത്തെ ശേഷം നമ്മുടെ സ്വന്തം ഗാലക്സി, അതായത് ആകാശഗംഗയിൽ തന്നെ 1000 കണക്കിന് ഗ്രഹങ്ങളെ കണ്ടെത്തി. മാത്രമല്ല അതിൽ ഭൂരിഭാഗവും ഭൂമിയെ പോലത്തെ ഗ്രഹങ്ങളായിരുന്നു. കെപ്ലർ നേരിട്ട് നിരീക്ഷണം നടത്തിയല്ല ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത്, മറിച്ച് ഗ്രഹം നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നക്ഷത്രത്തിൻ്റെ അതിശക്തമായ പ്രകാശം കാരണം ഗ്രഹത്തെ നിരീക്ഷിക്കാൻ കഴിയുകയില്ല. അതിനായി ട്രാൻസിറ്റ് ഫോട്ടോമെട്രി എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതായത് നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിന് നേരിയ കുറവ് അനുഭവപ്പെടും. ഈ കുറവ് ഗ്രഹത്തിൻ്റെ വലിപ്പത്തിനെയും ഗ്രഹവും നക്ഷത്രവും തമ്മിലുള്ള ദൂരത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. എത്ര വലിയ ഗ്രഹമായാലും നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൻ്റെ 1 മുതൽ 2% മാത്രമേ കുറവ് അനുഭവപ്പെടുന്നുള്ളൂ. എന്നാൽ KIC 8462852, അഥവാ ടാബി സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രത്തിനെ നിരീക്ഷിച്ചപ്പോൾ 23%, അതായത് 23% വരെ കുറവ് അനുഭവപ്പെട്ടു. എന്തായിരിക്കും ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശം ഇത്രയും കുറയാൻ കാര്യം? ഇതിന് ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വെച്ചൊരു വാദം എന്തെന്നാൽ, Type 2 സിവിലൈസേഷനിലുള്ള അന്യഗ്രഹ ജീവികളുടെ കൈകൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നായിരുന്നു. '1964 റഷ്യൻ അസ്ട്രോണമറായിരുന്ന നിക്കോളൈ കദർഷേവാണ് ടെക്നോളജികളുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സിവിലൈസേഷനുകളെ, അതെ നാഗരികതകളെ, 3 തരംതിരിച്ചു. Type 1, Type 2, Type 3. ഇതിൽ Type 1 അവരുടെ നക്ഷത്രത്തിൽ നിന്ന് ഗ്രഹത്തിലേക്ക് വരുന്ന മുഴുവൻ ഊർജവും ഉപയോഗിക്കാൻ പ്രാപ്തരായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് എല്ലാ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. എന്നാൽ Type 2 സിവിലൈസേഷൻ ഉള്ളവർ അവരുടെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന മുഴുവൻ ഊർജവും ഉപയോഗിക്കാൻ കഴിയുന്നവരാണ്. അതിനായി അവരുടെ നക്ഷത്രത്തെ ഒരു സോളാർ പാനൽ കൊണ്ട്, ഒരു സ്ഫിയർ കൊണ്ട് മൂടും. ഇതിനെയാണ് ഡൈസോൺ സ്ഫിയർ എന്ന് പറയുന്നത്. ടാബി സ്റ്റാറിന്റെ പ്രകാശത്തെ മറക്കുന്നത് ഡൈസോൺ സ്ഫിയർ ആകാം എന്നായിരുന്നു വേറൊരു നിഗമനം. എന്നാൽ നാസയുടെ അത്യാധുനിക ടെലസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ മറ്റൊരു സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. 700 ദിവസം കൊണ്ട് നക്ഷത്രത്തെ ചുറ്റുന്നു ഉൽക്കകളാകാം എന്നായിരുന്നു കണ്ടെത്തൽ. ശാസ്ത്രജ്ഞർ നക്ഷത്രത്തെ 3 വേവ്ലെങ്തിൽ നിരീക്ഷിച്ചു: ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്. ഇതിൽ വിസിബിൾ ലൈറ്റ് അൾട്രാവയലറ്റിനെയും ഇൻഫ്രാറെഡിനെയും കാളും കുറഞ്ഞതായി കണ്ടെത്തി. വൻ നിർമ്മിതി ആയിരുന്ന ഡൈസോൺ സ്ഫിയർ ആയിരുന്നെങ്കിൽ 3 വേവ്ലെങ്തിലുള്ള പ്രകാശത്തെ ഒരുപോലെ മറച്ചേനെ. അതുകൊണ്ട് നമ്മൾ ഡൈസോൺ സ്ഫിയറിനേക്കാൾ സാധ്യത ഉൽക്കകൾക്കാണ്. ഇനി നമ്മൾ എന്നായിരിക്കും ഒരു ഡൈസോൺ സ്ഫിയർ നിർമ്മിക്കുക? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. അമേരിക്കൻ ആസ്ട്രോണമറായ കോൾ സാഗന്റെ നിരീക്ഷണ പ്രകാരം മനുഷ്യൻ ഇപ്പോൾ 0.7 ആണ് സിവിലൈസേഷൻ. അതെ, Type 1 എത്താൻ ഇനിയും 30% വേണമെന്ന് അർത്ഥം. 200 വർഷത്തിനുള്ളിൽ മനുഷ്യൻ Type 1 ആകും എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞത്. 1000 വർഷത്തിനുള്ളിൽ നമ്മൾ Type 2 സിവിലൈസേഷൻ ആകും. 10,000 വർഷം കൊണ്ടായിരിക്കും നമ്മൾ ഒരു ഡൈസോൺ സ്ഫിയർ നിർമ്മിക്കുക. 1,000,000 വർഷങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ Type 3 സിവിലൈസേഷൻ ആവുക. Type 3 അവരുടെ സ്വന്തം ഗാലക്സി എല്ലാ നക്ഷത്രങ്ങളിൽ നിന്നും ഊർജം എടുക്കാൻ പ്രാപ്തരായിരിക്കും. എന്നാൽ നമ്മുടെ മിൽക്കി വേ ആരും തന്നെ Type 3 ആയവരില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ എപ്പോഴേ നമ്മളെ കണ്ടെത്തിയേനെ. എന്തു തന്നെ ആയാലും അന്യഗ്രഹ ജീവി ഉണ്ടെന്ന് മനുഷ്യൻ ഇപ്പോഴും ഉറപ്പാണ്. SETI, അഥവാ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് നിരന്തരം അന്യഗ്രഹ ജീവികൾക്കായി ബഹിരാകാശത്തേക്ക് റേഡിയോ സിഗ്നലുകൾ അയക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ റേഡിയോ സിഗ്നൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏകദേശം 200 വർഷമേ ആകുന്നുള്ളൂ.
തീർച്ചയായും ഈ തരംഗങ്ങൾ 200 പ്രകാശ വർഷത്തോളം സഞ്ചരിച്ചിട്ടുണ്ടാകും. പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ 200 പ്രകാശ വർഷം എന്നുള്ളത് നമ്മുടെ മിൽക്കി വേയുടെ 1% പോലും ആകുന്നില്ല എന്നുള്ളതാണ്. ഈ 200 പ്രകാശ വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവി സമൂഹം ഉണ്ടെങ്കിൽ അവർക്ക് ആ സിഗ്നൽ കിട്ടിയാൽ തന്നെ തിരിച്ചും ഒരു മറുപടി വരാൻ ഏകദേശം 200 വർഷമെടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ പ്രപഞ്ചത്തെ നമ്മൾ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്. സോ ടൈപ്പ് 3 സിവിലൈസേഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കാര്യങ്ങൾ ഉറപ്പല്ല. നമ്മുടെ മിൽക്കി വേ ഗാലക്സിൽ എന്തായാലും അങ്ങനൊരു ചാൻസ് ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളെ കണ്ടെത്തിയേനെ. നമ്മൾ ടൈപ്പ് 0.7 ആണ്. സോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നിങ്ങളുടെ ഒരു ടൈപ്പ് 3 സിവിലൈസേഷനുള്ള ചാൻസ് എന്തൊക്കെയാണ്? അങ്ങനെയുള്ള നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ, അതോ അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സൂപ്പർ ഹ്യൂമൻ സ്പീഷീസ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ അങ്ങനൊരു സ്പീഷീസ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് അല്ലെങ്കിൽ ടോപ്പിക്സുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ഇറ്റ്സ് വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.